and welcome back to our channel. Appo nammude innathe video vannittu ningale lipstick ishtapadunnavarku vendittulla video aanu njan innu kaanichara povunnathu ende favorite aayittulla korchu lipsticks aanu njan daily basis il use cheyyuna enikku bayangara ishtapettittulla lipsticks aanu njan ivide kaanichara povunnathu appo ningale korchu verade engil manasil vaayirikkundam ee mask ittond nadakkunna ee kalathu endaanu lipstick ne ithra pradhaanyam alle adu vashe lipstick ittittullavarku mathramanu manasil avallo nammal lipstick itt start cheyittundengi പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാതെ നമ്മൾ വെളിയിൽ പോവാണ് ഇല്ല ലിപ്സ്റ്റിക് ഇടാതെ നമ്മളിങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോഴേക്ക് ഇപ്പം എനിക്കിപ്പോൾ നോക്കുമ്പോൾ എന്തോ ഒരു കുറവുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. എൻ്റെ ഞാൻ ലിബാം ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കുറവ് അത് ആ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളവർക്ക് മാത്രമേ കേട്ടോ മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഒട്ട് ലേറ്റ് ആകണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഫേവറേറ്റ് കാണിക്കാം. ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും കുറവ് ഇഷ്ടമുള്ളത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ്. ഇത് ലോറിയൽ പാരീസിൻ്റെ റൂജ് കളക്ഷനകത്തുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് ഐ എം എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്, ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നിങ്ങളുടെ ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ, എൻ്റെ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഷെയ്ഡിനേലും ഒരു ഷെയ്ഡ് ഡാർക്കാണെന്ന് തോന്നുന്നു. ആ ഏകദേശം ഇതിനകത്ത് കാണുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്, ഒരു എന്താ പറയുക, ഇരുനിറമാണ്, ഇരുനിറം ടു ഡാർക്ക് ആ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിങ്ക് ഷെയ്ഡ് ചില എല്ലാ ഷെയ്ഡ്സും ചെയ്യില്ല. കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് മിക്ക ഷെയ്ഡ് ഇട്ടാലും അവർക്ക് രസമായിരിക്കും, പക്ഷേ കുറച്ച് ഡിമായിട്ടുള്ളവർക്ക് എല്ലാ ഷെയ്ഡും ചേരണമെന്നില്ല. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നിങ്ങൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടാന്നുണ്ടെങ്കിൽ എന്തായാലും ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുന്നതാണ് നല്ലത്, കാരണം അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ് കുറച്ച് ഡ്രൈയിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് നോർമൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ പോലെ തന്നെ ആപ്ലിക്കേറ്റർ ആണ് ഇതിനുള്ളത്. നോർമൽ കണ്ടോ, ഇതേപോലത്തെ ഒരു ആപ്ലിക്കേറ്റർ ആണ്. പക്ഷെ കുറച്ചൊരു വളഞ്ഞിട്ടുള്ള ആപ്ലിക്കേറ്റർ ആട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ലിപ്സിലോട്ട് ഇടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഈ കളർ എങ്ങനെയാണ് എൻ്റെ ലിപ്സിൽ വരുമ്പോൾ ഉള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഒരു എന്താ ഒരു ബേൺഡ് ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ആട്ടോ ഇത്. ഇതാട്ടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡല്ലേ, നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ്. നിങ്ങളിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്രയും ലിപ്സ്റ്റിക് വേണമെന്ന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അങ്ങനെ അടിക്കാം. അപ്പോൾ വേണ്ട, എക്സസൈസ് ആയിട്ടുള്ള ഒരു ഇത് പോയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് പോയപ്പോഴും ലിപ്സ്റ്റിക്ക് ഉള്ളപ്പോഴും നല്ല വ്യത്യാസമില്ലേ ചുണ്ട് കാണുമ്പോഴേക്കും. ഇതിൻ്റെ ഒരു ലാസ്റ്റ് എത്ര നാൾ എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 8 hours മേലെ എന്തായാലും ലാസ്റ്റ് ചെയ്യും കേട്ടോ. അത്യാവശ്യം കുറേ നേരം ഇത് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഡ്രൈ ആയതിന് ശേഷം ഇത് എന്താ അങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ആവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് ഡ്രൈയിങ് അല്ല കേട്ടോ, നമ്മുടെ ലിപ്സിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വെയർ ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇനി അടുത്തത് എൻ്റെ എവറി ഡേ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാൻ ഇതില്ലാണ്ട് ഞാൻ പോവേ ഇല്ല. ലിപ്സ്റ്റിക് ഇതാണ്. ഇത് നിക്സിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നിക്സിൻ്റെ ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇവരുടെ ക്രീം ലിപ് ക്രീമാണ്. ഇത് സൂപ്പർ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ലിപ്സ്റ്റിക് ആട്ടോ. തീർന്നു എന്ന് പറഞ്ഞാൽ മേടിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ വടിച്ചെടുത്തിട്ടുണ്ട് ഒരു ലിപ്സ്റ്റിക് പോലും ഞാൻ ഇത്ര വടിച്ച് തീർത്തിട്ടില്ല കേട്ടോ എൻ്റെ ലൈഫിൽ ഇതുവരെ. ഇതിനകത്തൊരു തുള്ളി ഇനി എടുക്കാനില്ല. ഇതിനകത്തുള്ളത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. ഇതിനകത്തില്ല ആക്ച്വലി ഇട്ട് തരാം കാണിക്കാനായിട്ട്. ഇതാട്ടോ ഷെയ്ഡ്, ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആണ്. എൻ്റെ ഒരു സ്കിൻ ടോൺ ആണ്, നിങ്ങളുടെ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ കണ്ണും പൂട്ടി മേടിക്കാവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നമ്മുടെ സ്കിന്നിന് നമുക്ക് അതിന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് ഫീല് ചെയ്യാത്ത ആരെങ്കിലും കാണുമ്പോഴൊക്കെ ആണെങ്കിലും അയ്യോ ലിപ്സ്റ്റിക്ക്, ചിലർക്കൊന്നും ലിപ്സ്റ്റിക് ഇടുന്ന ഇഷ്ടമല്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ പറയണമെന്നൊന്നും ഞാൻ മൈൻഡിയാറില്ല കേട്ടോ. ലിപ്സ്റ്റിക് ഇടുന്ന ഇഷ്ടമില്ല നിങ്ങൾക്ക് അങ്ങനെ എന്നാൽ ലിപ്സ്റ്റിക് ഇടണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. സൂപ്പറാണ്. എങ്ങനെ ഇത് പറയണ്ടതെന്ന് എനിക്കറിയില്ല. അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. എൻ്റെ ഈ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലാസ്റ്റ് ഇത് എന്തോ ഒരു നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ലോറിയലിൻ്റെ അത്രയും നേരം ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ.
എനിക്ക് തോന്നുന്നു ഇത് റീഅപ്ലൈ ചെയ്യണം. ഞാൻ ഒരു വൺ ഫുൾ ഡേ ഒന്നും എനിക്കിത് ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു ഹാഫ് ഡേ ഒക്കെ ആകുമ്പോഴേക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 4 hour 5 hour ഒക്കെ നിൽക്കുമായിരിക്കും തോന്നുന്നു. ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല ഉച്ചവരെ നമ്മുടെ ലിപ്സിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫെയ്ഡ് ആവാനായിട്ട് തുടങ്ങും. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്കും ഈ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പോവില്ല. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലായിടത്തും നിന്നൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. പിന്നെന്താ, ആ ഇത് ലിപ്സിൽ ഡ്രൈയിങ് അല്ല, ഇതൊരു ക്രീം ലിപ്സ്റ്റിക് ആണല്ലോ, അപ്പോൾ ഡ്രൈയിങ് ഒന്നും അല്ല, നല്ല കംഫർട്ടബിൾ ആണ്. നമുക്കൊരു ലിക്വിഡല്ല, നമുക്ക് ക്രയോൺ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ടുണ്ടാകുന്ന പോലെയാണ് നമുക്കിത് ലിപ്സിലിടുമ്പോൾ ഫീൽ ചെയ്യണത്. ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ലിപ്സ്റ്റിക് അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഷെയ്ഡാണ്, ജസ്റ്റ് വെളിയിലൊക്കെ പോകുമ്പോൾ ഇടണം, എവറി ഡേ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ലിപ്സ് ഒട്ടും ഡ്രൈയിങ് അങ്ങനെ ഒന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. എന്നാൽ ഒത്തിരി നേരം നിൽക്കും, അങ്ങനെ ഫുഡ് കഴിച്ചാൽ പോവാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നൊക്കെ ഉണ്ട്, പക്ഷെ നല്ല എൻ്റെ ഫേവറേറ്റ് ആണ്. ഇനി നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ്. ഇത് മേബിലിൻ്റെ കോഫി എഡിഷനകത്തുള്ളതാണ് കേട്ടോ. മേബിലിൻ്റെ ഈ ഒരു കോഫി എഡിഷൻ എന്നല്ല, ഈ സൂപ്പർ സ്റ്റേ റേഞ്ചിലുള്ള എല്ലാ ലിപ്സ്റ്റിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഡ്രൈയിങ് ആണ് കേട്ടോ. ഇതൊരു ക്രീമി ഫോമുല ആണ്, എന്നാൽ പോലും കുറച്ച് ഡ്രൈയിങ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ന്യൂ എഡിഷൻസൊക്കെ കുറച്ചും കൂടി ഡ്രൈനെസ് അത്ര ഡ്രൈ അല്ല. പണ്ടത്തെ സൂപ്പർ സ്റ്റേ വന്നിട്ട് നല്ല ഡ്രൈ ആയിരുന്നു, ഇത് അത്ര ഡ്രൈയിങ് അല്ല. പക്ഷേ എന്നാലും കുറച്ച് ഡ്രൈയിങ് ആണ് കേട്ടോ. നമുക്ക് ലിപ്സിൽ എന്താ കുറച്ചൊരു കട്ടി ഫീൽ ചെയ്യും. എന്നാൽ നിങ്ങൾ കുറച്ചിട്ട് സ്പ്രെഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. ഇത് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഞാൻ കാണിച്ച ഒരു ലോറിയലിനെക്കാട്ടിലും ഇത് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. 16 hours ഒക്കെ നിൽക്കും. നമ്മൾ ഫുൾ മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ലിപ്സിൽ നിന്ന് ഇത് പോവുള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നും ട്രാൻസ്ഫർ ആവത്തില്ല. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്സിൽ അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങളൊരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലൊരു റിമൂവറോ വെച്ചിട്ട് റിമൂവ് ചെയ്യാതെ ഈ ഒരു സംഭവം നമ്മുടെ ലിപ്സിൽ നിന്ന് പോകത്തില്ല. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. ഇത് സൂപ്പറാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു വെഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം, നല്ലതാണ്. ഇതിൻ്റെ ഈ ഒരു കളർ, ഇത് വന്നിട്ട് ഷെയ്ഡ് കോക്കോ കൊണോയിസർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു എന്താ ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡാണ്. നിങ്ങളുടെ ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ചേരും. കണ്ടോ ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ മിക്കപ്പോഴും ഞാൻ എൻ്റെ കാണിച്ചിട്ടുള്ള എല്ലാം തന്നെ ഏകദേശം ഇതേപോലത്തെ ഒരു ഷെയ്ഡാണ് അല്ലേ. നല്ലൊരു ക്രീമിയാണ് കേട്ടോ. അത്ര ഡ്രൈയിങ് അല്ല. പ്രത്യേകിച്ച് ഈ ഒരു കോഫി എഡിഷൻ വന്നിട്ട് അത്ര ഡ്രൈയിങ് അല്ല. പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു ക്രീമിനെസ് ആണ് കേട്ടോ. നല്ല ഫോമിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ 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 സൂപ്പർ. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ബ്രൈഡാണ്, ബ്രൈഡെന്നല്ല, നിങ്ങളിപ്പോൾ ഡെയിലി ബേസിസിൽ വെളിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഒക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇത് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫുള്ളി കളഞ്ഞിട്ട് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രാക്സ് വീണിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. നമ്മളിതിൻ്റെ പുറമേ ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ നിക്സൊക്കെയാണ് അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. ഈ ലോറിയലിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിലും അത്ര ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു ക്രാക്ക് വീഴില്ല. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ ക്രാക്സ് വീഴാൻ തുടങ്ങും നമ്മൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഫുള്ളി റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സൂപ്പർ ലോങ് ലാസ്റ്റിംഗ്, ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും കൂട്ടി ഇത് മേടിക്കാവുന്നതാണ്, അടിപൊളിയാണ്. പിന്നെ ഇത് മാസ്കിലോട്ടൊന്നും ആവില്ല കേട്ടോ. ഇത് മാസ്കിലോട്ട് ചെറുതായിട്ടാവും. നെക്സിൻ്റെ മാസ്കിലോട്ടാവുന്നുണ്ട്. ഈ ഒരു ലോറിയലിൻ്റെ ലേശം ചെറുതായിട്ടെങ്ങാനും മാസ്കിലോട്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. പക്ഷേ ഈ സാധനം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്കിലാവുമോ എന്ന് പേടിക്കേ വേണ്ട. മാസ്കിലോട്ടൊന്നും ആവത്തില്ല കണ്ടോ. വെറുതെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ഒന്നും പോരില്ല. മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് മാത്രം പോരത്തുള്ളൂ. ഇനി നെക്സ്റ്റ് തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ്. ഇത് നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ ഏതോ ഒരു ഹോൾ വീഡിയോയിലോ ഏതിലും എനിക്കൊന്ന് റിഗ്രറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ ഷെയ്ഡ് എനിക്ക് കുറച്ച് എന്താ ഫെയ്ഡായി പോകുമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം ഇച്ചിരി ടാൻ മാറിയിട്ടുള്ളതിനാണ്. ഇപ്പം എനിക്കൊരു പിന്നെ ടാൻ ആയിരുന്നു അറിയില്ല. ഞാൻ നല്ല ഇട്ട് ഒക്ടോബർ കുറച്ചായി ഇട്ടിട്ട്, പക്ഷേ ഇട്ട സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളൊരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. പക്ക ന്യൂഡായിട്ട് ഓക്കെ. നിങ്ങളിപ്പോൾ ഒരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് നോക്കുന്നത്, ഡസ്കി സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മേടിക്കാവുന്നതാണ്. ഇത് മദ്രാസ് കാപ്പി എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഷെയ്ഡ് വരെ ഇത് കറക്റ്റ് എന്താ ന്യൂഡായിട്ട് ഓക്കെ. കണ്ടോ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഫീൽ ചെയ്യാത്ത
ഒരു ന്യൂഡ് ആയിട്ട് നമുക്ക് തോന്നും. എന്നെക്കാളും ലൈറ്റർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബ്രൗണീസ് കൈൻഡ് ഓഫ് ന്യൂഡ് അതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പക്ഷെ എന്തായാലും ഡാർക്കർ ആണ്. ഇപ്പം ഞാനിപ്പോൾ ഇത്തിരി കൂടി ടാൻ ആയിട്ടുണ്ട്. ഞാൻ ഇത് ഒരിടയ്ക്ക് ഇതെനിക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഒരു ബ്രൗൺ പോലത്തെ എന്നുവെച്ചാൽ ഒരു ഭംഗിയുള്ളൊരു ന്യൂഡായിരുന്നു. ഇതിപ്പോൾ എനിക്കൊന്ന് ഫെയ്ഡായി പോകുന്നില്ല, എന്നാലും നല്ല പക്കാ ന്യൂഡായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ വെയിലത്തൊക്കെ പോയി ഒന്ന് ടാൻ ആവാണ് ഒന്ന് ഇരുളാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഫെയ്ഡായി പോകും. ഞാനിത് മേടിച്ച ടൈമിൽ ഞാൻ കുറച്ച് ഇരുണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ എനിക്കിത് ഫെയ്ഡ് ആവുമായിരുന്നു. പക്ഷെ ഇപ്പം കണ്ടോ ഒരു കറക്റ്റ് ന്യൂഡായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എൻ്റെ ഫോമിലൊക്കെ എനിക്കിഷ്ടമാണ്. ലിപ്സിൽ അങ്ങനെ ഒട്ടും ഡ്രൈയിങ് ഒന്നുമല്ല. ഇത് ഇട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ സമയം കൊടുക്കാം കേട്ടോ. സെറ്റ് ചെയ്യാൻ ടൈം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പല്ലിലും എല്ലായിടത്തോട്ടും സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് എന്തോ ഒരു ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സിനേക്കാൾ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ പോകും കേട്ടോ, ഒരു 4 to 5 hours അത്രയൊക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലതാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഫോർമുല വൈസ് ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്, എനിക്കിഷ്ടമാണ്. ഇനി എൻ്റെ അടുത്ത ഒരു ഫേവറേറ്റ് ഉള്ള ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ്. ഇത് നിക്സ് എന്നുള്ള ഒരു പഫി ലിപ്സ്റ്റിക് കേട്ടോ. ഇതിന് ആപ്ലിക്കേറ്റർ വന്നിട്ട് നമ്മുടെ ഏതാ മേബിലിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലർ പോലെയാണ്. ഇങ്ങനത്തെ ഒരു പഫ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേലെയായിട്ട്. നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോഴേക്കും നമുക്ക് പ്രോഡക്റ്റ് വരും. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗ്രൂപ്പ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ആട്ടോ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു ഇതിൻ്റെ റിവ്യൂ പറയുമെന്ന്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഈ റിവ്യൂ പറയുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഞെക്കുമ്പോഴേക്കും ഇതിനകത്തോട്ട് പ്രോഡക്റ്റ് വരും. അപ്പോൾ നമുക്ക് ലിപ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ട് ഒരു റെഡ് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ലൊരു ബ്രൈറ്റനിങ് ഷെയ്ഡാണ്, കൂടുതലൊരു പിങ്ക് ടച്ച് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇതിന് ഈ ഒരു ഈ ആപ്ലിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരും. അതായത് എന്താ ഒരു ഇവൻലി ഇത് എല്ലായിടത്തോട്ടും ഇങ്ങനെ ആകും. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ സ്മജ്ഡ് പോലത്തെ ലിപ്സിൽ ആ ഒരു എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവണേ. പിന്നെ ഇത് കോർണേഴ്സിലൊക്കെ ഇടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് കോർണേഴ്സിലൊന്നും ഇത്രയും വലിയ കട്ടിയുള്ള സംഭവം വെച്ചിട്ട് കോർണേഴ്സിലോട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ നമ്മളിങ്ങനെ തന്നെ കാണിക്കണം. ഇതൊരു 4 to 5 hours വരെയൊക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ലാസ്റ്റ് ചെയ്താലും ഒരു 4-5 hours കഴിയുമ്പോഴേക്ക് ഇത് പോയിന്ന് വയ്ക്കുക. അത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ലിപ്സിൽ ഒരു ഒരു പിങ്ക് കളറ് ഒരു ഒരു പിങ്ക് എന്തോ ഒരു എന്താ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് ചെറുതായിട്ട് നമുക്ക് ലിപ്സിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നിക്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഷെയ്ഡേ ഇല്ലാതെ അങ്ങോട്ട് പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഒരു ഷെയ്ഡുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇട്ട ഉടനെ തന്നെ ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. മാസ്കിലോട്ടും അത്യാവശ്യം ഇത് ട്രാൻസ്ഫർ ആവും കേട്ടോ. എത്ര നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പിന്നെ ഒരു ക്രീമി ഫോമിലാണ്, അങ്ങനെ ഒട്ടും ഡ്രൈയിങ് അല്ല. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഇട്ടു ഇത് പോയി ഇനി റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രാക്സ് ഒന്നും നമുക്ക് ലിപ്സിൽ വരില്ല കേട്ടോ. ഒരു മോയ്സ്ചറൈസിങ് ഫോമിലാണ്, ഇത് ലിപ് ക്രീമാണല്ലോ, ലിപ് ക്രീമാണ്, ഒരു മോയ്സ്ചറൈസിങ് ഫോമിലാണ്. നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് വേറെ നല്ല ഭംഗിയുള്ള ബ്രൗൺ ഷെയ്ഡ്സൊക്കെ ഉണ്ടാവും, ഞാൻ ട്രൈ ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയാണ്. ഈ ഷെയ്ഡും നല്ലതാണ് കേട്ടോ. ഒരു പിങ്ക് ടച്ചുള്ള ഷെയ്ഡാണ്, കുറച്ചുകൂടി ഫെയ്ഡായി കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ളവർക്ക് കുറേ കൂടി രസമുള്ളതായിരിക്കും തോന്നുന്നു ഈ ഷെയ്ഡ്. ഇനി നെക്സ്റ്റ് തന്നെ ഒരു ഫേവറേറ്റ് ഉള്ള ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് മേബിലിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക് ആണ്, സൂപ്പർ സ്റ്റേ റേഞ്ചിൽ തന്നെയുള്ള ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. അതിൻ്റെ ഷെയ്ഡ് 85 or 75. 85 എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി ഇതിനെക്കാട്ടിലും ബെറ്റർ, നല്ല ഷെയ്ഡാണ് ഇത്. കുറച്ചൊരു പിങ്ക് എഡിഷനിലുള്ളതാണ്, എന്നാൽ കുറച്ചുകൂടി പിങ്ക് ആണത്. എൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം. ഇതും ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാ പിങ്കുകളും അങ്ങനെ ശരിയാവില്ലല്ലോ, പക്ഷേ ഈ പിങ്ക് നല്ലതാ കണ്ടോ. നല്ലതാണ്. പിന്നെ ഇത് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരു 16 hours വരെയൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക് നമ്മുടെ ലിപ്സിൽ ഇരിക്കട്ടോ. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ആവില്ല. നോർമൽ ക്രയോൺ ലിപ്സ്റ്റിക് പോലെയല്ല, ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ സ്പ്രെഡ് ആവില്ല. അതുപോലെ തന്നെ ഇത് ഫുഡ് കഴിക്കുമ്പോൾ ട്രാൻസ്ഫർ ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്. സോ അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഷുഗറിൻ്റെ ആണ്, ഷുഗറിൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് പക്ഷെ ഒത്തിരി നാളായതാണ്, അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ഷുഗറിൻ്റെ മിക്ക എല്ലാ ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്കും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ലതാണ് കേട്ടോ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ സ്കിൻ ടോൺ ആണ്, അപ്പോൾ നിങ്ങൾക്ക് വേറെയും നല്ല ഇതേപോലത്തെ ഷെയ്ഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത് കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം.
പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയത്തിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ എൻ്റെ തേങ്ങ കൈൻഡ് ഫീൽ ചെയ്തിട്ട് വീട് കാണുന്നവരെ.